السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا، قرآن بدرم 171. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ മഹത്തായ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് നാം സമർപ്പിക്കുന്ന ഇബാദത്തുകളെക്കുറിച്ചും അള്ളാഹുവിനോട് മാത്രം നാം അനുഷ്ഠിക്കുന്ന സഹായത്തേട്ടത്തെക്കുറിച്ചും ഒക്കെയുള്ള വിഷയങ്ങളാണ് നാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മഹത്തായ ആയത്ത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് സഹായം പാടി സഹായാഭ്യർത്ഥന പാടില്ല എന്നും ചെയ്യുന്നത് ഷിർക്കാണെന്നും വാദിക്കുകയും ബഹുഭൂരിപക്ഷം വരുന്ന സത്യവിശ്വാസികളായ ആളുകളെ മുശ്രിക്കുകളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വിഭാഗം, ആ വിഭാഗത്തിനെതിരിൽ നാല് ഇമാമുകളും നാല് മദ്ഹബുകളിലെ ഇമാമുകളും തവസ്സുൽ ഇസ്തിഗാസ ഈ രണ്ട് വിഷയം അത് അനുവദനീയമാണെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വിവരമാണ് UAE മതകാര്യ വകുപ്പ് അവരുടെ ഫത്വയിലൂടെ പുറത്തിറക്കിയ വിഷയങ്ങളാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നാം സംസാരിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൻ മഹമൂദ് അൽ മൗസിരി അൽ ഹനഫി ഫി കിതാബിഹി അൽ ഇഖ്തിയാർ ലി തഅ്ദീലിൽ മുഖ്താർ, ഹനഫി പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അൽ ഇഖ്തിയാറുൽ തഅ്ദീൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, യാ റസൂലല്ലാഹ് നഹ്നു വഫ്തുക വ സുബ്ബാറു ഖബരിക് ജീനാക മിൻ ബിലാദിൻ ഷാസിഅത്തിൻ വ നവാഹിൻ ബഈദ ഖാസിദീന ഖളാ ഹഖിക വ നദറ ഇലാ മആസിരിക. അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് അവിടുത്തെ ഖബർ ഷരീഫിൻ്റെ അടുത്ത് ചെന്ന് വിളിക്കുകയാണ് അല്ലാഹുവിൻ്റെ തിരുദൂതരെ. നഹനു വഫ്തുക വസുവാറു ഖബരിക, ഞങ്ങൾ ഒരു സംഘമായി അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അങ്ങയെ സന്ദർശിക്കുവാൻ. ജീനാക മിൻ ബിലാദിൻ ഷാസിഅ, വിദൂരമായ ദിക്കുകളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. വനവാഹിം ബഈദ, കുറേ അകലെയുള്ള പ്രദേശങ്ങളിൽ നിന്നുമാണ്. എന്തിനാണ് ഞങ്ങൾ എത്തിയത്? ഖാസിദീന ഖളാ അഹഖിക, അങ്ങയോടുള്ള ആ ബാധ്യത നിറവേറ്റാൻ. വൻ നദറയിലാ മആസിരിക, അങ്ങയുടെ ആ മഹത്തായ പൈതൃകങ്ങൾ നോക്കിക്കാണുവാൻ. ഒത്തയാമന ബി സിയാറത്തിക്ക, അങ്ങയെ സന്ദർശിക്കൽ കൊണ്ടുള്ള ആ പുണ്യം ലഭ്യമാകാനും. വല്യസ്തിഫിക്ക ഇലാ റബ്ബിന, രക്ഷിതാവായ ഞങ്ങളുടെ റബ്ബിലേക്ക് അങ്ങയോട് ശുപാർശ തേടുവാനുമാണ്. ഞങ്ങളോട് അങ്ങയുടെ ശുപാർശ, റബ്ബിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാന്ന ആ റിക്വസ്റ്റുമായാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എന്താ കാരണം? ഫൈനൽ ഹതായ ഖദ് ഖസമത ദുഹൂറന, ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ഞങ്ങളുടെ നെട്ടല്ലൊടിച്ചിട്ടുണ്ട്. വല്ലൗസാർ അത് അസ്കരത്ത് കവാഹിലന, ഞങ്ങൾ ചെയ്ത തിന്മകളൊക്കെയും ഞങ്ങളെ ചുമരിനെ അത് ഭാരമാക്കിയിട്ടുണ്ട്. വന്ദഷാഫിഉൽ മുഷഫ, തിരുനബിയെ അങ്ങ് ശുപാർശ ചെയ്യുന്നവരും അങ്ങയുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നവരുമാണല്ലോ. അൽ മൗഊദ് ബിഷഫാഅത്തി വൽ മഖാമിൽ മഹ്മൂദ്, ശുപാർശ ചെയ്യാൻ അധികാരമുള്ളവരും. മഹത്തായ അൽ മഹ്മൂദ് മഖാമു മഹ്മൂദിൻ്റെ സ്വത്യർഹമായ സ്ഥാനത്തിൻ്റെ ഉടമയുമാണല്ലോ അങ്ങ്. വഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞല്ലോ, വലു അന്നഹും ഇള്ളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലബജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് അല്ലാഹു അങ്ങയെക്കുറിച്ച് തന്നെ പറഞ്ഞതാണല്ലോ. വലു അന്നഹും ഇള്ളമു അൻഫുസഹും, സ്വന്തത്തോട് തന്നെ ദ്രോഹം ചെയ്തപ്പോൾ അവർ തങ്ങളുടെ അടുക്കിലേക്ക് വരികയും എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കുവാൻ അപേക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലും അവർക്ക് പൊറുക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ തങ്ങളുടെ തൗബ സ്വീകരിക്കുന്നവനും ഏറ്റവും കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിനെ അവർക്ക് കാണാമായിരുന്നു എന്ന് സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് വഖദ് ജീനാക ളാലിമീന ലിയൻഫുസിന, സ്വയം അക്രമണത്തിന് വിധേയമായി ഞങ്ങളുടെ ശരീരങ്ങളെ ദോഷങ്ങൾ കൊണ്ട് ഞങ്ങൾ അക്രമിച്ചിരിക്കുകയാണ് പ്രവാചകരെ. മുസ്തഗ്ഫിരീന ലിദുനൂബിന, ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് മാപ്പിരന്നുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ആയതുകൊണ്ട് ഫഷ്ഫഅ് ലനാ ഇലാ റബ്ബിക്,
അങ്ങയുടെ രക്ഷിതാവിലേക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശുപാർശ പറയണം. വസ്അൽഹു അയ്യുമീതന അലാ സുന്നതിക്, അങ്ങയുടെ ആ തിരുചര്യയിൽ ഞങ്ങളെ മരിപ്പിക്കുവാൻ അള്ളാഹുവിനോടൊന്ന് ആവശ്യപ്പെടണം. വയ്യഹ്ഷുർനാ ഫീ സുംറതിക്, നാളെ ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ആ മഹത്തായ സംഘത്തോടൊപ്പം ഒരുമിച്ച് കൂടുവാനും റബ്ബിനോട് പറയണം. വയ്യൂരിദനാ ഹൗലക വയ്യസ്കീനാ കസക്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ അങ്ങയുടെ മഹത്തായ ആ ഹൗലിൽ ആ ഹൗലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള പാനീയം തന്ന് ഞങ്ങളെ സഹായിക്കുകയും വയ്യസ്കീനാ കസക ഗൈറ ഹസായ വലാനാദിമീൻ, ദുഃഖിതരോ നിരാശരയോ ആയ നിലക്ക് ഞങ്ങൾ പിന്തിരിക്കപ്പെടാതെ അങ്ങയുടെ പരിശുദ്ധമായ ഹൗദുൽ കൗസറിൻ്റെ മഹത്തായ ജലം പാനം ചെയ്യുവാനുള്ള മഹത്തായ സൗഭാഗ്യം അത് അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. എങ്ങനെ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മഹ്മൂദ് അൽ മൗസിലി അൽ ഹനഫി പണ്ഡിതനായ മഹാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബിഹാദാ സറഹ ഗൈറുഹു മിൻ അയ്മത്തിൽ ഹനഫിയ, ഈ വിഷയം ഹനഫി പണ്ഡിതന്മാരിൽ മറ്റു പലരും വ്യക്തമാക്കിയിട്ടുമുണ്ട്. അഥവാ തപസ്സുൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള തപസ്സുൽ അത് അനുവദനീയമാണെന്ന് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിൻ്റെ മദ്ഹബിലെ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ മദ്ഹബിലേക്ക് നോക്കുക. ഖാല ഇമാമുൻ നവവി ഷാഫിഈ റഹിമഹുല്ലാഹു ഫിൽ മജ്മൂഉ, മജ്മൂഉ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫീ ബാബി സിയാറത്തി ഖബ്രി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്ർ ഷരീഫ് സിയാറത്ത് ചെയ്യുന്ന അധ്യായത്തിൽ, ثم يرجع الى موقفه الاول قبالة وجه رسول الله صلى الله عليه وسلم ويتبصر به في حق نفسه ويستشفع به الى ربه, قبر الشريف ندتേക്ക് വരുമ്പോൾ സിയാറത്തിന് മുന്നിടുന്ന സമയം അവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജ്ഹു ഷരീഫിലേക്ക് മുന്നിടുകയും എന്നിട്ട് അവിടത്തോടെ തവസ്സുലായി അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി തവസ്സുലായി ദുആ ചെയ്യുകയും വയസ്തശ്വ ബിഹി ഇലാ റബ്ബിഹി, റബ്ബിലേക്ക് ശുപാർശ ചെയ്യുവാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു, രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി അദ്ദേഹത്തിന് അൽ മജ്മൂഉ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഇനി ഹംബലി മദ്ഹബിൽ പറഞ്ഞു നോക്കൂ. ഇമാം ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹു തആല അൻഹു എന്ന മദ്ഹബിലുള്ള മഹാപണ്ഡിതനായ അൽ ഇമാം ഇബ്നുൽ മുഫ്ലിഹുൽ ഹംബലി ഫിൽ ഫുറൂഉ, അൽ ഫുറൂഉ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വയജൂസു അത്തവസ്സുലു ബിസാലിഹിൻ, സാലിഹായ മനുഷ്യനെ കൊണ്ട്, സാലിഹായ സജ്ജനങ്ങളിൽപ്പെട്ട സാലിഹായ വ്യക്തിയെ കൊണ്ട് തപസ്സുൽ ചെയ്യൽ ജായിസാണ്. വഖീല യുസ്തഹബു, ജായിസാണെന്ന് മാത്രമല്ല സുന്നത്തു കൂടിയാണ്. ഖാല അഹ്മദ് ഫീ മൻസകിഹി അല്ലദീ കതബഹു ലിൽ മൗറൂസി, തൻ്റെ ശിഷ്യൻ ഇമാം അഹ്മദ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മൗറൂസിക്ക് എഴുതിയ അൽ മൻസക് എന്ന ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നഹു യതവസ്സലു ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദുആഇഹി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ ദുആയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ടുള്ള ദുആ നടത്താറുണ്ട്. വജസമ ബിഹി ഫിൽ മുസ്തഇബി വഗൈരിഹി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാകുന്ന മുസ്തഇബിലും മുസ്തഇബ് എന്ന ഗ്രന്ഥത്തിലും അല്ലാത്ത ഗ്രന്ഥത്തിലും ഒക്കെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു തവസ്സുൽ അനുവദനീയമാണെന്ന് ഖണ്ഡിതമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട UAE ഔഖാഫ് മതകാര്യ വകുപ്പിൻ്റെ ഫത്വയാണ് ഇന്ന് ഇതുവരെ നാം കേട്ടത്. അപ്പോൾ നാല് മദ്ഹബിലും തവസ്സുൽ അനുവദനീയമാണെന്നും അതുമാത്രമല്ല അത് മുസ്തഹബാണെന്നു കൂടി അവർ സമർത്ഥിക്കുന്ന ഫത്വയാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ധാരാളം വിഷയങ്ങൾ ധാരാളം തെളിവുകൾ തവസ്സുലിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.